എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ പെയിൻ്റ് ഇല്ലാത്ത ക്രാഫ്റ്റ് കാണിക്കാനൊക്കെ കുറേ റിക്വസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ സ്കെച്ച് പെൻ ഉണ്ടാവുമല്ലോ, പിന്നെ മുട്ടത്തോടാണ്, അതും കിട്ടാൻ ഈസി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഞാനിവിടെ കുറച്ച് മുട്ടത്തോടും പിന്നെ ഒരു സ്കെച്ച് പെന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടത്തോട് ഇതുപോലെ ഹാഫായിട്ടുള്ളതാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഒന്നിങ്ങനെ പൊട്ടിച്ച് സൈഡ് ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. കറക്റ്റായിട്ട് അങ്ങനെ ലെവൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റുമ്പോൾ ചെറിയൊരു ലെവലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാം തന്നെ ചെയ്തെടുക്കുക, എത്ര എണ്ണം വേണോ അത്രയ്ക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ സ്കെച്ച് പെൻ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള കളേഴ്സ് തിരഞ്ഞെടുക്കാം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എത്രയ്ക്കും ഡാർക്കായിട്ട് വേണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനനുസരിച്ചിട്ട്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ചെയ്യാം, വേണമെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ പെയിൻറ്റിനേക്കാളും ഈ ഒരു ഐഡിയയ്ക്ക് നല്ലത് സ്കെച്ച് പെൻ തന്നെയായിരിക്കും. പിന്നെ പെയിൻ്റൊക്കെ ഉണങ്ങി വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കില്ലേ. ഇതാകുമ്പോൾ വേഗം ഉണങ്ങുകയും ചെയ്യും. ആ ഒരു അടിക്കുന്ന സമയത്ത് മാത്രമേ ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്ന പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ പിന്നെ പോരില്ല കേട്ടോ. അപ്പോൾ ഫുള്ള് ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഉള്ളിൽ നിന്ന് പുറത്തോട്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കളറുകൾ വെച്ചിട്ട് ഇതുപോലെ എല്ലാ മുട്ടത്തോടും ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം തന്നെ ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ആ ഒരു നമ്മൾ പൊട്ടിച്ചു കളഞ്ഞ ഭാഗമല്ലേ, ആ വക്ക് ഭാഗം അവിടേക്കൊന്ന് നന്നായിട്ട് ആക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ കളറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെയാണ് എടുത്തിട്ടുള്ളത്, ബ്ലൂ, അതുപോലെ യെല്ലോ, ഓറഞ്ച്, പിങ്ക്, വയലറ്റ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ ഞാൻ അതിന് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിലാക്കി വെച്ചത് എന്താ വെച്ചാൽ ആ ഒരു കുപ്പി എൻ്റെ ഒരു ദിവസം പൊട്ടിപ്പോയി, അപ്പോൾ അതുകൊണ്ട് ഒരു ബോക്സിലിട്ട് വെച്ചാണേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ഇങ്ങനെ സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ചെറിയ റൗണ്ട് പോലെ. എന്നിട്ട് നമുക്ക് കുഞ്ഞു മണികൾ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ വെക്കാനായിട്ട് എന്തെങ്കിലും ഭംഗിയുള്ള സംഭവങ്ങൾ കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ചെറിയ മണികൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതാ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി ഇതിനൊരു തണ്ട് വേണ്ടേ. അപ്പോൾ ആ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പേപ്പർ സ്റ്റിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പേപ്പറിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ ചെറിയ പീസ് എടുക്കുക, എന്നിട്ട് ഉള്ളിലൊരു ഇറുക്കിളിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ആ ഇറുക്കിളി അങ്ങോട്ട് ഊരുക. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം കേട്ടോ കുറച്ചെണ്ണം. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ഗ്രീൻ കളറിലുള്ള ടേപ്പില്ലേ അത് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതാണ് എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് അതുകൊണ്ട്. പിന്നെ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ചെറിയ ഇങ്ങനെ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ചെയ്യുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നീളത്തിലുള്ള ഒരു ലീഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ ഒരു പച്ചയേക്കാളും കുറച്ച് ഡാർക്ക് പച്ചയാണ് ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. അതുപോലെ ഒരു ഗ്രീൻ നല്ല ഡാർക്ക് കളറിലുള്ളത് സ്കെച്ച് പെൻ എടുത്തിട്ട് അതിലിങ്ങനെ കുറച്ച് വെയിൻസ് പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ പേപ്പർ സ്റ്റിക്കിൻ്റെ തുമ്പ് ഭാഗം ഒരു രണ്ട് മൂന്ന് കട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വിടർന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ ലീഫുകളും ഒട്ടിച്ചെടുക്കുക. അത്രയ്ക്കുള്ള പരിപാടി.
അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മുട്ടത്തോടും സ്കെച്ച് പെന്നും വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. സ്കെച്ച് പെൻ വെച്ചിട്ടുള്ള പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് എഫേർട്ടൊന്നും എടുക്കേണ്ട, 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തന്നെ, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുതേ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. കുറേ പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതിനിപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കി വെച്ചിട്ടില്ലെന്ന് നോക്കാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡെയിലി വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഉച്ചകഴിഞ്ഞ് 5:30 നമ്മുടെ സമയം. എല്ലാ ദിവസവും വരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ. ഇനി മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് 4:30 വരാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.